ഗുഡ് മോർണിംഗ് ഗൈസ്, ചായ വിത്ത് ടെക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എടാ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നുണ്ടോ, എത്ര പേര് 4 വർഷം ഫോൺ യൂസ് ചെയ്യുന്നു? ഏറ്റവും കൂടുതൽ ആൾക്കാർ 4 വർഷം ഫോൺ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം നമ്മളെ നാട്ടിലൊരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾ 4 വർഷമാണോ യൂസ് ചെയ്യുന്നത്? ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏതൊരു ഫോണും ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, അതുപോലെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഒരു 2 വർഷം യൂസ് ചെയ്യാം, അതിനുശേഷം വേറൊരു പുതിയ എടുക്കുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ ഫസ്റ്റ് ന്യൂസിലോട്ട് തന്നെ കടക്കാം. ആദ്യ ന്യൂസ് ഇത് ഞാൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. Pixel 6 Pro 6 വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം 19-ാം തീയതി അമേരിക്കയിലായിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ അതിൽ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറിന് വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പം എനിക്കറിയാൻ പറ്റിയത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു കേരള ബേസ്ഡ് ആണ്. അപ്പോൾ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഒരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ 3 മുതൽ 4 വർഷം വരെ യൂസ് ചെയ്യും എന്നാണ്. അങ്ങനെയുള്ളവരടുത്ത് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, റിയൽമി, ഷാവ്മി തുടങ്ങിയ ഈ 30,000-ത്തിൻ്റെയൊക്കെ താഴെ വരുന്ന ഫോണുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും അത് അങ്ങനെ പുഷ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ വില കുറവിൻ്റെയൊക്കെ ആയതുകൊണ്ട് യൂസ് ചെയ്യുന്ന കോമ്പണൻസും കാര്യങ്ങളൊക്കെ അത്രയും ചീപ്പായിട്ടുള്ള സാധനങ്ങളായിരിക്കും. അത് റാം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അത് ചീപ്പായിരിക്കും. അതുകൊണ്ടാണ് ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ ഫോണുകൾ ഹാങ് ആകുകയൊക്കെ ചെയ്യുന്നത്. ഷൗമിയുടെ ബ്ലാക്ക് ഷാർക്ക് ഫോറസ് എന്ന് പറയുന്ന ഗെയിമിംഗ് ഫോണ് അങ്ങനെ ചൈനയിൽ ഇറങ്ങത്തുള്ളൂ. ഇവിടെയൊന്നും ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പണ്ട് ഇറങ്ങുമായിരുന്നു ഈ ബ്ലാക്ക് ഷാർക്കൊക്കെ. എന്താണോ ഇവിടെ ഇപ്പം ആകെ ഉള്ളൊരു ഗെയിമിംഗ് ഫോൺ ആറോജിയാണ്. അതിനെ വെല്ലാൻ വേറെ ഒരു ഫോണും ഇവിടെ വരുന്നില്ല. മറ്റേ ഇതൊക്കെ ഉണ്ട്, ലെനോവോ ലീജിയൻ ഫോണുണ്ട്, ഹാബ്, മറ്റേ റെഡ് മാജിക്ക്. എക്സ്ബോക്സിൻ്റെ 20-ാമത്തെ ആനിവേഴ്സറിയാണ്. എക്സ്ബോക്സിലെ ഗെയിമിംഗ് കൺസോൾ മൈക്രോസോഫ്റ്റിൻ്റെ അതിൻ്റെ 20-ാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് അവർ അടിപൊളിയായിട്ടുള്ള നല്ല മുട്ടൻ ലുക്കുള്ള മറ്റേ ഇതാണെന്നൊന്ന് ജോയ്സ്റ്റിക്ക്, ജോയ്സ്റ്റിക്ക് അല്ലെ കൺട്രോളറും ഹെഡ്ഫോൺ ഇത് ഹെഡ്ഫോൺസും ഇറക്കി. October 13-ാം തീയതി ബഡ്സ് Z2 October 19-ാം തീയതി വൺ പ്ലസിൻ്റെ 9RT. ഇത് ചൈനയിൽ ഇറങ്ങാവുന്ന 9RT സ്പെക് വൈസ് നോക്കുമ്പോൾ നല്ലൊരു ഫോൺ തന്നെയാണ്. Snapdragon 888, അതുപോലെ വെർച്വൽ റാമുകൾ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് വൺ പ്ലസിൽ. ഞമ്മൾ കംപ്ലീറ്റ്ലി വൺ പ്ലസിൻ്റെ ഒരു ചൈന ഫോണാക്കി. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്ന് ഓക്സിജൻ വോയിസ് പോയിരിക്കുകയാണെന്നും പഴയ ഒരു വൺ പ്ലസിൻ്റെ സെറ്റപ്പ് ഇല്ലെന്നും ഒരു പഴയ എല്ലാവരുടെയും ഒരു സാധനം കോപ്പി അടിച്ച് നടക്കുകയെന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഇതാണ്. പണ്ടൊക്കെ ഒരു വൺ പ്ലസ് ഫോൺ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പിളിൻ്റെ ഒരു iOSൻ്റെ ഒരു സെയിം ലെവൽ ഓഫ് എന്താ പറയുക ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് തന്നെ കുറേ പേര് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. വൺ പ്ലസ് ഒരുപാട് ഈ ആപ്പിളിനെ കോപ്പി അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഈവൻ ഡിസൈനായാലും എല്ലാം. അപ്പം അങ്ങനെ നടന്നൊരു അവസ്ഥയാണ്. ഇപ്പം അങ്ങനെ ഇല്ലാതെ അവർ ഓപ്പോയി മാറിയിരിക്കുകയാണ്. സോ യാ, സാംസങ് Q3 അടിച്ച് പരത്തുകയാണ്. പ്രോഫിറ്റോട് പ്രോഫിറ്റ്, എന്തുകൊണ്ടാണ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഇപ്പോൾ സാംസങ്? സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്ന കമ്പനിക്കാണ് ഇപ്പോൾ നമ്പർ 1. ഇപ്പോൾ TSMC ആയാലും സാംസങ് ആയാലും എന്ന് പറയേണ്ട സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നവർക്കാണ് ഇപ്പോൾ കാശ്. ബാക്കിയുള്ളവർ യൂണിറ്റ്സ് എത്ര അധികം വിറ്റാൽ പോലും ഇവന്മാരത്ര പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് അത്രയ്ക്കും ഡിമാൻഡ് കയറിയിരിക്കുകയാണ്. സോ ഇവന്മാരൊക്കെ കാശുണ്ടാക്കി തള്ളുപാടി. അതുപോലെ TSMC സോണിയും കൂടെ കൊളാബ് ചെയ്ത് ജപ്പാനിൽ അവർ ഫാക്ടറി തുടങ്ങാൻ പോകുന്നു. സോ വാട്ട് ഇസ് സെയിങ് ഈസ് ജപ്പാനിലുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫോണുകൾ, അതായത് അവിടെ നിന്ന് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സേഴ്സിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി കിടുക്കാച്ചിയായിരിക്കും. അതുപോലെ റിയൽമിയുടെ എന്തൊക്കെയോ സാധനങ്ങൾ വരുന്നുണ്ട്. October 13-ാം തീയതി അതും സ്മാർട്ട്, മറ്റേ പച്ച കളറ് ഇയർബഡ്സ്, പിന്നെ ഗെയിമിംഗ് ആക്സസറീസ്, പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറയേണ്ട കുറേ സാധനങ്ങൾ 13-ാം തീയതി ഉണ്ട്. ഈ 13-ാം തീയതി തന്നെയാണ് മറ്റേ സാധനം ഇറങ്ങുന്നത്, നമ്മുടെ GT Neo. അപ്പം വെയിറ്റ് ഫോർ ദാറ്റ് ഗൈസ്. റിയൽമിയുടെ ന്യൂസ് വായിക്കാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടോ? അതങ്ങനെയാണ്. അതുപോലെ നിൻറ്റൻഡോ സ്വിച്ചിൻ്റെ OLED ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ഒരു സാധനം ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഈ സാധനം കളിച്ചിട്ടുണ്ട്, നല്ല രസമാണ്. ഒരു മറ്റേ ഇങ്ങനെയൊക്കെ ഗെയിമിംഗ് വാച്ച് പോലെയൊക്കെ ഇരുന്ന് കളിക്കുക. പക്ഷേ നമ്മൾ ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ എത്ര പേര് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഫോണിൽ വെച്ച് കളിക്കാൻ സമയമില്ല, അപ്പോഴാണ് അവൻ്റെ സ്വിച്ച്. iPhone SE 3 അടുത്ത വർഷം റിലീസായിരിക്കും. സെയിം ലുക്ക്, iPhone 8 സെയിം ലുക്ക്, പക്ഷേ ഉള്ളിലുള്ള സാധനം A15 ബയോണിക് ചിപ്പും 5G ആയിരിക്കും. ഓ, ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഈ സാധനം ഇന്ത്യയിൽ ഇറക്കും, അടുത്ത ബിഗ് ബില്യൻ സെയിൽ 25,000 രൂപയ്ക്ക് നാട്ടുകാർ മൊത്തം വാങ്ങിക്കും. ഇതന്നെ നടക്കാൻ പോകുന്നത്.
റെഡ്മി കെ ഫിഫ്റ്റി പ്രോ ഇറങ്ങുകയാണ്. സ്നാപ് ഡ്രാഗന്റെ 898 108 108 മെഗാപിക്സലിന്റെ ക്യാമറ ഷൗമി എന്ന് പറയുമ്പോ എല്ലാം ഹൈ റേഞ്ചിലാണ് പിടിക്കുന്നത്. പക്ഷെ സാധനം വന്നു കഴിയുമ്പോ പറയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇല്ലാന്ന്. അമേസ് ഫിറ്റ് GTR 3 GTR അങ്ങനത്തെ കുറെ വാച്ച് വരുന്നുണ്ട്. അമേസ് ഫിറ്റിന്റെ പുതിയ പുതിയ വാച്ച് അതിന്റെ ലീക്ക് വന്നിരിക്കുകയാണ്. യെറ്റ് അനദർ സ്മാർട്ട് വാച്ച്, നത്തിങ് ഗ്രേറ്റ് അബൌട്ട് ഇറ്റ്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോഴും 16,000 രൂപയ്ക്ക് നമ്മുടെ സാംസങ് ഗാലക്സി വാച്ച് 3 അവിടെ ആമസോണിൽ കിടപ്പുണ്ട്. അത് മേടിച്ചു കഴിഞ്ഞാൽ മതി, അത് അത് ധാരാളമാണ് 2-3 വർഷത്തേക്ക്. മാസ്റ്റർ കാർഡ് മറ്റേ മാഗ്നറ്റിക് സ്ട്രിപ്പ് മാറ്റാൻ പോകുന്നു. ഇനി മൊത്തം ചിപ്പ് ബേസ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. iOSലുള്ള വാട്സാപ്പിൽ നമുക്ക് ഇനി തൊട്ട് വോയിസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് നിർത്താം, ഒരു സ്ഥലത്ത് വെച്ച് പോയിന്റ് നമുക്ക് പോസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പിന്നെയും കണ്ടിന്യൂ. അങ്ങനത്തെ ഒരു ഫീച്ചർ വരുന്നുണ്ട്. നൈസ്, കൊള്ളാം. ഞാൻ ഇന്നലെ ഒരു സാധനം ഇതിലിട്ടത് ഐഫോൺ, ഒരുത്തൻ്റെ ഒരു ഡ്രീം ഐഫോൺ, ഒരു 35,000 രൂപയ്ക്ക് ഓൺവേർഡ്സ് ഐഫോൺ അവന് വേണം പോലും. ഇത് എന്തോന്ന് കോമഡിയുടെ ഐഫോൺ ഒന്നും ഇനി 35,000 ഒന്ന് റേഞ്ച് ആകെ ബിഗ് ബില്യൺ സെല്ലിൻ്റെ ഐഫോൺ എസ് സി ഈ കഴിഞ്ഞ എസ് സിക്കൊക്കെയാണ് ആ ഒരു 20 റേഞ്ച് പിടിക്കുന്നത്. അല്ല 35,000 സെയിലിൽ വരുമായിരിക്കും, അല്ലാത്ത പക്ഷം സ്റ്റാർട്ടിങ് റേറ്റ് ഒന്നും ഐഫോൺ അതൊന്നും വെക്കൂല, വേറെ പണിയില്ല. ഞാൻ ഒന്നും കൂടെ ജനിക്കണം ടീം കുക്കും അവിടുത്തെ ഉള്ളവന്മാരൊക്കെ കൂപ്പർ ടീമിലുള്ള ടീമുകളും. ഉടനെ തന്നെ മിക്കറി മറ്റേ ഇത് ഇറങ്ങും, മാക്ബുക്ക് പ്രോ 16 ഇഞ്ച് എം മറ്റേ മിനി എൽ ഇ ഡി ഡിസ്പ്ലേയും പോട്ട്സും ഒക്കെ വെച്ചിട്ട്. ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ന്യൂസ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ന്യൂസേ ഉള്ളൂ. പിന്നെ നമ്മുടെ ജപ്പാൻ സ്ക്വയറിൻ്റെ വീഡിയോ ഉടനെ വരുമായിരിക്കും. യാ, ഒരു ചെറിയൊരു ടൂറാണ്, ചെറുതല്ല. കുറച്ച് അവരൊരു കുറച്ച് ആ ഒരു ഷോറൂമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ രണ്ടുമൂന്ന് ഓഫേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. അത് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് പോയി അത് ചോദിച്ച് മേടിക്കുക, നല്ല ഓഫേഴ്സാണ്. സോ ഗോ ഹെഡ് ആൻഡ് ചെക്ക് ദം ഔട്ട്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇതറിയാലോ, നമ്മുടെ റെഡ് ഗൾഫിൻ്റെ ആണ് ഈ ടീഷർട്ടൊക്കെ. ഞാൻ ഇടുന്ന ടീഷർട്ട് മൊത്തം റെഡ് ഗൾഫാണ്, അത് പറഞ്ഞില്ല എന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, വേണ്ടവർക്ക് അത് എടുക്കാം. RWSHAZZAM എന്ന് അടിച്ച് കഴിഞ്ഞാൽ 10-15% ഓഫും കിട്ടും. സോ ഗൈസ് ഗോ ഹെഡ് ആൻഡ് എല്ലാവരും ശുഭദിനം ആശംസിക്കുന്നു. തിങ്കളാഴ്ച അല്ലേ, എല്ലാ പിള്ളേരൊക്കെ അടിച്ചു പൊളിക്കുക, ന്യൂസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഐ ലവ് യു ഗൈസ് സോ മച്ച്.